നമ്മുടെ നാട്ടിൽ നിപ്പ വൈറസ് രോഗം വീണ്ടും കണ്ടെത്തിയിരിക്കുകയാണ്. ഭീതിയോടെയല്ല, അതീവ ജാഗ്രതയോടെയാണ് നിപ്പയെ നമ്മൾ നേരിടേണ്ടത്. നിപ്പ വൈറസ് മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും പകരാം. ഇത് വായുവിലൂടെ പകരുന്ന രോഗമല്ല. രോഗബാധിതനായ ആളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയിലേക്ക് ഉമിനീരോ കഫമോ തെറിച്ചു വീണാൽ ആ വ്യക്തി രോഗബാധിതനോ ബാധിതയോ ആകാം. രോഗിയെ പരിചരിക്കുന്നവർക്കും രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരും അതീവ ജാഗ്രതയോടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാകണം ഇങ്ങനെയുള്ള രോഗികളെ പരിചരിക്കേണ്ടത്. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ പരിശോധനകൾക്ക് വിധേയമാവുകയും ചെയ്യണം. ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, കോവിഡിൻ്റെ പ്രതിരോധത്തിന് നമ്മൾ ധരിക്കുന്ന മാസ്ക് അത് നിപ്പയെയും പ്രതിരോധിക്കാൻ ഉപകാരപ്പെടും. മാസ്ക് യഥാവണ്ണം ധരിക്കുന്നു എന്ന് ഉറപ്പാക്കണം. കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകണം. സോപ്പ് അല്ലെങ്കിൽ ആൽക്കഹോൾ കലർന്ന സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കണം. 20 സെക്കൻഡെങ്കിലും എടുത്ത് കൈകൾ വൃത്തിയാക്കണം. പൊതു ഇടങ്ങളിൽ സാമൂഹ്യ അകലം നിർബന്ധമായും പാലിക്കണം. രോഗിയിൽ നിന്ന് 1 മീറ്ററെങ്കിലും അകലം പാലിക്കണം. രോഗി കിടക്കുന്ന ഇടത്തു നിന്നും കൃത്യമായ അകലം പാലിച്ചിരിക്കണം. രോഗി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാമഗ്രികൾ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി തന്നെ വയ്ക്കുന്നുവെന്ന് ഉറപ്പാക്കണം. ഓർക്കുക, അസുഖം വന്നതിന് ശേഷമുള്ള ചികിത്സ സങ്കീർണമാണ്. പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം.